ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇറച്ചിയും ബീൻസും വെച്ചിട്ടുള്ള തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടും ഇറച്ചി വെച്ചിട്ടൊരു തോരന് കാണുന്നതല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ചൂടായൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് വഴന്ന് വന്നാൽ മതി. അരച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇതൊരു ചോപ്പറിലിട്ടിട്ട് നിങ്ങൾക്ക് ഇറച്ചി അരച്ചെടുത്താലും ഇങ്ങനെ കിട്ടും. ഇനിയിപ്പോൾ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേവിച്ചിട്ട് പൊടിച്ചാലും മതി കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ക്ലസ്റ്റർ ബീനാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായിട്ട് കഴിച്ചില്ലെങ്കിലും ചെറിയ അളവിലൊക്കെ നമുക്ക് കഴിക്കാം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ചു വെക്കാം. കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. പകുതി വേവായി വരുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പോ കുരുമുളകോ ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അങ്ങനെ ഇത് വെന്ത് വരുമ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇറച്ചിയുള്ളത് കൊണ്ട് തന്നെ ഗരം മസാല ഇട്ടാൽ നന്നാവുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഗരം മസാല ചേർത്തപ്പോഴാണ് ആ ഇറച്ചിക്ക് ഒരു വെജിറ്റബിൾ ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു. ഞാനിങ്ങനെ ഇറച്ചി വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ മിക്കവാറും രാത്രിയാണ് കഴിക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം. മെയിൻ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരു സൈഡാക്കിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ രാത്രിയിലൊക്കെ സലാഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കോഴിമുട്ട പൊരിച്ചതിൻ്റെ കൂടെയൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.